വെള്ളിമാടും കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം ശക്തമായിരിക്കുകയാണിപ്പോൾ. ആറ് പെൺകുട്ടികളിൽ ഒരാളെ ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. ബംഗളൂരിലെ മടിവാളയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോടെയായിരുന്നു പെൺകുട്ടികൾ മടിവാളയിലെ ഹോട്ടലിൽ എത്തിയത്. റൂം എടുക്കുന്നതിനായി ജീവനക്കാർ തിരിച്ചറിയൽ കാർഡ് ചോദിച്ചെങ്കിലും ഇവർ നൽകിയില്ല. ഇതോടെ സംശയം തോന്നിയ ജീവനക്കാർ പെൺകുട്ടികളെ തടഞ്ഞുവെച്ചു. അതേസമയം പോലീസ് എത്തുമ്പോഴേക്കും പെൺകുട്ടികളിൽ അഞ്ചു പേർ ഓടി രക്ഷപ്പെട്ടു. ഇവരിൽ ഒരാളെ ജീവനക്കാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം പെൺകുട്ടികൾക്കൊപ്പം രണ്ട് ആൺകുട്ടികളും ഉണ്ടായിരുന്നു. തൃശൂർ കൊല്ലം സ്വദേശികളാണ് ഇവർ. ഇവരെ മടിവാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടികളെ കണ്ടെത്തിയ വിവരം ബംഗളൂരു പോലീസ് കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പോലീസ് സംഘം ബംഗളൂരിലേക്ക് തിരിക്കും. ഇനി നാല് പേരെയാണ് കണ്ടെത്താനുള്ളത്. കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ബുധനാഴ്ച വൈകിട്ടായിരുന്നു വെള്ളിമാടും കുന്നിലെ ബാലികാ മന്ദിരത്തിൽ നിന്ന് ആറ് പെൺകുട്ടികളെ കാണാതായത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ശേഷം അടുക്കള വഴി പുറത്തേക്ക് ഏണി വെച്ച് കയറി ഇവർ രക്ഷപ്പെട്ടെന്നാണ് സൂചന. കോഴിക്കോട് ജില്ലക്കാരായ ആറു പേരും 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരാണ്. വിവിധ കേസുകളുടെ ഭാഗമായി താൽക്കാലികമായി ഇവിടെ പാർപ്പിക്കപ്പെട്ടവരാണ് എല്ലാവരും. വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പിടിയിലായ യുവാക്കൾക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ.വി. ജോർജ് അറിയിച്ചു. കുട്ടികൾ ഗോവയിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർക്ക് ബാഹ്യ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും UPI വഴി പണം ലഭിച്ചിട്ടുണ്ടെന്നും ഈ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയെന്നും കമ്മീഷണർ പറഞ്ഞു. പെൺകുട്ടികൾ ബാലമന്ദിരത്തിൽ എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് കമ്മീഷണർ പറയുകയുണ്ടായി. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കർണാടകയിലേക്ക് പോയതായും അദ്ദേഹം വ്യക്തമാക്കി. പെൺകുട്ടികളിൽ ഒരാളെ കൂടി ഇന്ന് ബംഗളൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറിയ പെൺകുട്ടി കണ്ടക്ടർക്ക് നമ്പർ നൽകിയതാണ് വഴിത്തിരിവായത്. ഈ നമ്പറിൽ ബസ് കണ്ടക്ടർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് കുട്ടിയുടെ അമ്മയായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചെയ്തത്. പെൺകുട്ടികൾ ചിൽഡ്രൻസ് ഹോമിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ചേവായൂർ പോലീസിന് കിട്ടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് മടവാളിയിലെ സ്വകാര്യ ഹോട്ടലിൽ റൂമെടുക്കാനെത്തിയ പെൺകുട്ടികളെ ഒരു വിഭാഗം മലയാളികൾ കണ്ടെത്തിയത്. തിരിച്ചറിയൽ രേഖകൾ ചോദിച്ചതോടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹോട്ടൽ ജീവനക്കാർ ഒരാളെ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടികളെ കണ്ടെത്താനായി കോഴിക്കോട് സിറ്റി പോലീസ് ബംഗളൂരിലേക്ക് തിരിച്ചു. അതിനിടെ വെള്ളിമാടുകുന്ന് ബാലികാ മന്ദിരത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷണർ സന്ദർശനം നടത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.